താങ്ക് യു എവരിവൺ. ലോകത്തെ പല തത്വചിന്തകളും രൂപപ്പെടാറുണ്ട്. ഈ ആധുനിക ലോകം, ഇതിപ്പോൾ ആധുനിക ലോകമല്ല, ഉത്തരാധുനിക ലോകം, പോസ്റ്റ് മോഡേൺ വേൾഡ്. ഇപ്പോൾ പുതിയൊരഭിപ്രായത്തിൽ പോസ്റ്റ് മോഡേൺ വേൾഡും കഴിഞ്ഞു, ഇനിയിപ്പോൾ പോസ്റ്റ് കൊറോണ വേൾഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഉത്തരാധുനികതയുടെ കാലത്ത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഉത്തര കൊറോണ കാലഘട്ടത്തിൽ എന്നൊക്കെ ആയിരിക്കും എഴുതുന്നത്. ഈ കൊറോണയുടെ ബാധ മനുഷ്യന്റെ തത്വചിന്തയെ, ലോകവീക്ഷണത്തെ സാരമായി ഗ്രസിച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി സ്വാധീനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഞാനിത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള ലോകത്ത് തത്വചിന്തപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉപരിവർഗത്തിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു മനോഭാവം, ഒരു ഉപേക്ഷണത്തിൻ്റെ മനോഭാവമാണ്. അന്തസാര ശൂന്യത, സമ്പത്ത് ആർജിക്കുന്നതിലെ അന്തസാര ശൂന്യത പലരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് പണം സമ്പാദിച്ചിട്ടും അതുകൊണ്ട് പ്രയോജനമില്ലാതെയാകുന്ന ഒരു യാഥാർത്ഥ്യം അനേക ആളുകൾ തിരിച്ചറിഞ്ഞു. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടും നൂറുകണക്കിന് ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടായിട്ടും വീണ്ടും കോടികളുടെ ബിസിനസ് ഉറപ്പിക്കാൻ വേണ്ടി വ്യഗ്രതയോടെ പായുന്ന ഒരു മനുഷ്യൻ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് കഴിക്കുന്നത് രണ്ടിഡലിയാണ്. രണ്ടിഡലി കഴിച്ചിട്ട് മൂന്നാമത്തെ ഇഡലിക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സ് പറയും, അത് പാടില്ല, കാരണം ഡോക്ടറുടെ നിർദ്ദേശമുണ്ട്, ഡയറ്റീഷ്യന്റെ നിർദ്ദേശമുണ്ട്, ഭാര്യയുടെ വില കൊണ്ട് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ പറ്റുക, ഒരു കഷ്ണം ചിക്കനോ അല്ലെങ്കിൽ ഒരു പിടി തൈര് സാദമോ അല്ലെ ഒരു ചപ്പാത്തിയോ ഒക്കെയാണ് കഴിക്കുന്നത്. പ്രയോജനമില്ലാത്ത സമ്പത്താണ് അനേക ആളുകൾ കൂട്ടിവെച്ചിരിക്കുന്നത്, പൂഴ്ത്തി വച്ചിരിക്കുന്നു. വലിയ വീടുകൾ കൊണ്ട് വിശേഷമില്ല, അതൊന്നും ആസ്വദിക്കുവാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. 48 വർഷമായി ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു കോടീശ്വരനായ വാറൻ ബുഫെ. അമേരിക്കക്കാരനായ അദ്ദേഹം നിക്ഷേപകരുടെ രാജാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ധാരാളം കമ്പനികളിൽ നിക്ഷേപമുള്ള വലിയ കോടീശ്വരനാണ് അദ്ദേഹം. വലിയ വീട് വാങ്ങുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. 30 വർഷമായി അദ്ദേഹം ഒരു കെറ്റിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളം തിളപ്പിക്കുന്ന ഇലക്ട്രിക് ഉപകരണമാണ് കെറ്റില്. 30 വർഷമായിട്ട് അപ്പൊ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കേടായിട്ടില്ല, പിന്നെ എന്തിനാണ് വേറൊന്നും മാറ്റി വാങ്ങുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു പരിചയമുള്ള വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാർ പറയാ, നീ ടി വി ഒന്ന് കേടായിരുന്നെങ്കിൽ അതൊന്ന് മാറാമായിരുന്നു, എത്രയായിട്ടും ഇത് കേടാകുന്നില്ല. അമേരിക്കയിൽ അങ്ങനെയാണ്, മിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളും കേടാകാറില്ല. ഇപ്പൊ എക്സ്റ്റെൻഡഡ് വാറണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ അത് അർത്ഥശൂന്യമാണ്. കാരണം നമ്മളൊരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ട് ഫിക്സ് ചെയ്താൽ ഒരു 3-4 മാസം വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കേടാകത്തില്ല, അത് അങ്ങനെ ഇരിക്കും. മിക്കവാറും സാധനങ്ങൾക്കൊന്നും കേട് വരുന്നില്ല. പക്ഷെ ഇത് പിന്നീട് മാറുകയാണ്. പുതിയ മോഡൽ ടി വി വന്നു കഴിയുമ്പോൾ ഈ പഴയ മോഡൽ ടി വി മാറണമെന്ന് തോന്നുകയാണ്, കേടായിട്ടല്ല മാറുന്നത്. അപ്പൊ ഈ വാറൻ ബുഫറ്റ് പറയുകയാണ്, 30 വർഷമായ കെറ്റില്
ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വേണ്ട ഞാൻ പുതിയത് വാങ്ങാൻ. അദ്ദേഹം പുതിയത് വാങ്ങിയില്ല. വാറൻ ബുഫറ്റ് ചെറുപ്പക്കാരായ നിക്ഷേപകർക്ക് കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം ഒരു പാരഡോക്സ് ഉണ്ട്, വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും. ഞാനിതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞു. ഇപ്പൊ ഈ പുതുതായിട്ട് കുറെ അധികം ആളുകൾ അത്തരമൊരാശയം പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ആശയം പ്രചരിപ്പിക്കുന്നതിന് അവര് പറയുന്ന ഒരു പേര്, അതിനൊരു നല്ല പേരവർ കണ്ടുപിടിച്ച് കമ്മ്യൂണിസം, സോഷ്യലിസം, ഗാന്ധിസം എന്നൊക്കെ നമുക്ക് പല ഇസങ്ങളെ പറ്റി അറിയാം. കൺഫ്യൂഷനിസം, ഒരുപാട് ഇസങ്ങളുണ്ട്. അതുപോലെ ഇവരൊരു പുതിയ ഇസമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പുതുതായിട്ട് കൊണ്ടുവന്ന ഇസത്തിന്റെ പേരാണ് മിനിമലിസം. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം ആർട്ടിക്കിളുകൾ അതിൽ വായിക്കാൻ പറ്റും. മിനിമലിസം എന്നാണ് അവർ പറയുന്നത്. മിനിമലിസം എന്ന് പറഞ്ഞാൽ മിനിമം കാര്യങ്ങൾ മാത്രം നമുക്ക് ജീവിതത്തിൽ മതി, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഉള്ളവ മാത്രം കരുതുക എന്നുള്ളതാണ് മിനിമലിസം. ഇപ്പൊ മിനിമലിസത്തിന്റെ ആചാര്യന്മാരായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ബിൽഗേറ്റ്സ്, വാറൻ ബുഫറ്റ് അവരൊക്കെയാണ് മിനിമലിസത്തിന്റെ ആചാര്യന്മാരായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ വളരെ തിരക്കിട്ട് ചെറിയ ചെറിയ വീടുകളിലേക്ക് മാറുകയാണ്, മിനിമലിസത്തിന്റെ വക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ. അതുപോലെ അവര് അവരുടെ വീടുകൾക്കകത്ത് ഉപകരണങ്ങൾ, അലങ്കാരങ്ങൾ ഇവയെല്ലാം കുറവായിരിക്കും. സ്വീകരണ മുറിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് മരബെഞ്ച്, ഇരിക്കാൻ ആവശ്യമായ ബെഞ്ച്, അത് പ്രകൃതി സൗഹൃദമായ ഉപകരണങ്ങൾ, ആരോഗ്യദായകമായ ഉപകരണങ്ങൾ, നടുവേദനയൊക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള വലിയ പ്ലഷി ആയിട്ടുള്ള കൗച്ചൊന്നുമല്ല, ഉറച്ചിരിക്കാൻ കഴിയുന്ന തടി കൊണ്ടുള്ള രണ്ട് കസേരയോ ഒരു ബെഞ്ചോ ഒക്കെ ആയിരിക്കും അത്യാവശ്യം വേണ്ടത്. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ, വീടിനകത്തൊന്നും ക്ലൗഡഡ് ആയിരിക്കത്തില്ല. അതുപോലെ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ ആധുനികതയുടെ പിന്നാലെ മതിമറന്ന് പരക്കം പായുകയില്ല. ഉപയോഗക്ഷമമായ ഒരു ഫോൺ ഉണ്ടെങ്കിൽ പുതിയ മോഡൽ വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കത്ത്, കാരണം മിനിമലിസമാണ്. ഏറ്റവും അത്യാവശ്യമുള്ളവ മാത്രം കരുതുക എന്നുള്ളൊരാശയമാണ്. ഈ ആശയം ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മിനിമലിസ്റ്റുകളുടെ ഉദ്ദേശം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റാണ്. മിനിമലിസത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുവാനോ, അവരുടെ ആശയങ്ങൾ ധാരാളമുണ്ട്, അവരുടെ ശാസ്ത്രീയ അടിത്തറയും പിന്തുണയുമുള്ള 8 ആശയങ്ങൾ മിനിമലിസ്റ്റുകളുടേത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മിനിമലിസ്റ്റുകളുടെ ആദർശങ്ങൾ. വളരെ നല്ലതാണ്. അതിലൊരു പോയിന്റിനോട് പോലും നമുക്ക് വിയോജിക്കാൻ പറ്റത്തില്ല, കാരണം അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു തത്വചിന്തയാണ്. ഈ കൊറോണയുടെ സമയത്ത് യുക്തിവാദികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, തീരെ യുക്തിയില്ലാത്ത ഒരു വിഭാഗമാണ്. അവര് ശാസ്ത്രീയമാണെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം അശാസ്ത്രീയമാണ്, അബദ്ധമാണ്. മിനിമലിസ്റ്റുകൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. പക്ഷെ സത്യത്തിൽ മിനിമലിസം എന്നത് ഒരു പുതിയ ആശയമല്ല. മിനിമലിസം എന്നത് ഓർത്തഡോക്സിയുടെ ഒരു അംശത്തെ അടർത്തിയെടുത്തതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഓർത്തഡോക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലൈഫാണ്. ഓർത്തഡോക്സുകാരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഞാൻ പറഞ്ഞ മലങ്കരയിലെ നസ്രാണികളിൽ ചെറിയൊരു വിഭാഗമേ ഉള്ളൂ ഓർത്തഡോക്സുകാർ. ഞാൻ പേരിനെ കുറിച്ചല്ല പറയുന്നത്, ഓർത്തഡോക്സ് ലൈഫ് നയിക്കുന്ന ആളുകളുടെ കാര്യം. ഇപ്പൊ ഓർത്തഡോക്സിയുടെ ഏറ്റവും കാതലായ സന്ദേശം ഇതാണ്. ഇനി ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും അത് നേരെയുള്ള കാര്യമാണ്. അപ്പൊ കർത്താവ് ഈശോമിശിഹായുടെ സന്ദേശത്തിൽ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മിനിമലിസം പഠിപ്പിച്ച ആള് യേശു കർത്താവാണ്. യേശു കർത്താവ് വന്നിട്ട് മിനിമലിസം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആകാശത്തിലെ പറവകളെ നോക്കുകയും
അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല, ആ ക്രാന്തം തീരെയില്ല. ഇതാ കർത്താവ് പഠിപ്പിച്ചു. ഇപ്പൊ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മിനിമലിസം കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കുക, ലോകം വികസിച്ച് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കമ്പ്യൂട്ടർ മേഖലയിൽ വന്നു. അവിടുത്തെ ഏറ്റവും ലീഡിംഗ് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ആ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനും ചെയർമാനും ആയിരിക്കുന്ന ബിൽഗേറ്റ്സ് ഇപ്പൊ ലോകത്തോട് പറയുകയാണ്, ഇതാ ഞാൻ പുതിയൊരു തത്വചിന്ത കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ ലളിത ജീവിതം നയിക്കാം, അതാണ് നല്ലത്, അതാണ് ലോകത്തിന് നല്ലത്, ഭാവിക്ക് നല്ലത്, നമുക്ക് സമാധാനമുണ്ടാകുവാൻ, പരിസ്ഥിതിക്ക് നല്ലത്. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. എത്രയോ നാൾ മുമ്പ് കർത്താവ് വിശ്വമിശിഹ പറഞ്ഞതാണ്. അപ്പോൾ ആഡംബര ഭ്രമത്തിൽ നിന്ന് അകന്നു മാറുക, ആധുനികതയുടെ പരക്കം പാച്ചിലിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ഇതൊക്കെയാണ് മിനിമലിസം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ജീവിതവ്യഗ്രതയാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ച കാര്യം. ഇനി പൗലുസ്ലിയായി നോക്കിക്കഴിഞ്ഞാൽ പൗലുസ്ലിയ പറയാണ്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പി, ഇതിലധികമായിട്ടുള്ളതൊന്നും ആവശ്യമില്ല. പൗലുസ്ലിയ പറയാണ്, ഞാൻ സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും ശീലിച്ചിരിക്കുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടം തന്നെയാണ്. ഇതൊക്കെയാണ് പൗലുസ്ലിയ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മിനിമലിസ്റ്റുകൾ പുതുതായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. ഈ നമ്മൾ നമ്മുടെ സഭാപിതാക്കന്മാരെ നോക്കിക്കഴിയുമ്പം അവരിലേറിയ പങ്കും ഇത്തരത്തിലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഭാരങ്ങളില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത ഒരു ജീവിതം. ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയെ കുറിച്ച്. അതായത് നമ്മുടെ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന അലക്സാണ്ടർ തിരുമേനി, അദ്ദേഹം കാലം ചെയ്തപ്പോൾ, അദ്ദേഹത്തിന് കാലം ചെയ്യുന്നതിന് മുമ്പായിട്ട് വിൽപത്രം എഴുതാൻ പ്രത്യേക ആലോചിക്കാനൊന്നും വന്നില്ല. ഒരു പേന മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാ പറയുക. ആ പേന ആർക്ക് കൊടുക്കണം എന്നൊരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നു. മറ്റ് സമ്പത്തുക്കളൊന്നുമില്ലായിരുന്നു, വളരെ സിമ്പിളായിരുന്നു. അപ്പം അങ്ങനെ മിനിമം പൊസഷനുമായിട്ട് ജീവിക്കുക, ഇതാണ് അതിൻ്റെ ഒരു ആശയം. നമ്മൾ അനാവശ്യമായി ഒരുപാട് കാര്യങ്ങൾ കൂട്ടിവെക്കുന്നു, അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കുന്നു, ലൈഫ് കൂടുതൽ സങ്കീർണമാക്കി തീർക്കുന്നു. ഇപ്പം ജീവിതത്തെ കൂടുതൽ ലളിതമാക്കുക, അല്ലെങ്കിൽ ഭാരം കുറഞ്ഞതാക്കുക. അപ്പം അതേക്കുറിച്ച് പൗലുസ്ലിയ പറയുന്നുണ്ട്, ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുക, ഭാരത്തെ വിട്ട് ഓട്ടത്തെ ഓടുക. ഈ പുരാതന കാലത്ത് ഈ ഓട്ടമത്സരങ്ങളുണ്ട്. ഓട്ടമത്സരം നടക്കുമ്പം യഥാർത്ഥത്തിൽ മത്സരിക്കുന്നവരല്ല ഓടുന്നത്, അവരുടെ അടിമകളാണ് ഓടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അടിമകൾ ഓടും. അപ്പം മറ്റവൻ്റെ അടിമയെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിറമുള്ള ചില്ല് കഷണങ്ങൾ, ഈ ഭാരമുള്ള നാണയങ്ങളൊക്കെ വഴി കൊണ്ടിടും. അപ്പം അവൻ ഓടി വരുമ്പോൾ ഇതിൽ കണ്ണുടക്കിയിട്ട് നിൽക്കും, എന്നിട്ട് ഇതെടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഓടും. അപ്പം അത് അവനെ സ്ലോ ഡൗൺ ചെയ്യും, അവൻ്റെ ഓട്ടത്തിൽ അവന് ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ വാക്യം എഴുതിയത്, ആകയാൽ സകല ഭാരവും. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. ഇപ്പം ഒരാള് സ്വമേധയാ സാധാരണക്കാരനാകാൻ തീരുമാനിച്ചാൽ അവൻ അസാധാരണക്കാരനായി മാറും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സേവേറിയസ് പിതാവ് മാർ ക്രിസോസ്റ്റം, അദ്ദേഹത്തിന്റെ ലൈഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവര് സിമ്പിൾ ലൈഫിന് വേണ്ടി, ഇപ്പൊ ഇവര് ഈ ആധുനികതയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ തത്വശാസ്ത്രം എന്ന് പറയുന്നത് അവരൊക്കെ നേരത്തെ പ്രയോഗത്തിൽ വരുത്തതാണ്. അതുപോലെ സേവേറിയസ് പാത്രിയാർക്കീസ്, അദ്ദേഹം അവിടെ പാത്രിയാർക്കീസ് അന്ത്യോക്യയിൽ പാത്രിയാർക്കീസ് ആകുന്ന സമയത്ത് അവിടെ അതിവിശേഷമായ കുളിപ്പുരകൾ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ചു നീക്കുകയും
വിവിധ നിലയ്ക്കുള്ള പാചകക്കാരുണ്ട്, അവരെയൊക്കെ പിരിച്ചയക്കുകയും ചെയ്തു. വളരെ ലളിത ജീവിതം നയിച്ചു. അപ്പോൾ ഒരു ലളിത ജീവിതം എന്നുള്ളതാണ് ദൈവത്തോടടുത്ത ജീവിതം, അല്ലെങ്കിൽ പ്രകൃതിയോടടുത്ത ജീവിതം, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ജീവിതം. കാരണം കൂടുതലും നമുക്ക് ഈ പലപ്പോഴും നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി പറയുന്ന ഒരു തമാശയുണ്ട്. ഞാൻ പണ്ട് ഈ ക്രിസോസ്റ്റം തിരുമേനിയെ ഒരു പ്രാവശ്യം മണർകാട് പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് വർഷം മുമ്പാണ്. അന്ന് വടവാതൊരു സെന്റ് സ്റ്റീഫൻസ് മാർത്തോമ പള്ളിയിലെ അച്ഛൻ എന്നോട് പറഞ്ഞു, ക്രിസോസ്റ്റം തിരുമേനിയെ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങൾ കോട്ടയം ഭദ്രാസന മീറ്റിംഗിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, വളരെ തിരക്കാണ്. അദ്ദേഹം മാർത്തോമ മെത്രാപൊലിത്തി ആയിട്ടിരിക്കുന്ന സമയമാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത് പ്രതീക്ഷിക്കേണ്ട എന്നിട്ടുള്ളൂ. ഞാനിങ്ങനെ ഈ അച്ഛനോട് ചോദിച്ച്, നമുക്ക് ആ തിരുമേനി ഒന്ന് കിട്ടുമോ, ഇവിടെ ഒന്ന് പ്രസംഗിക്കണം, അതൊന്നും കിട്ടത്തില്ല, വലിയ ബുദ്ധിമുട്ട്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഞാൻ ചെന്ന് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഇങ്ങനെ മണ്ണാട്ട് പ്രസംഗിക്കാൻ വരുമോ? എന്നാലും തിരുമേനി, ആ വരാവടാ, എവിടെയാ മണ്ണാട്ട് എവിടെയാ? ഞാൻ പറഞ്ഞു, ആ പള്ളിയുടെ അടുത്താ. ഓക്കെ, തിരുമേനി എന്തിനായി ഡയറക്റ്റ്? തിരുമേനി മണ്ണാട്ട് വന്ന്, അപ്പോൾ നല്ലൊരു പ്രസംഗമായിരുന്നു കേട്ടോ, അരമണിക്കൂർ പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞ് വന്നാ, ഒന്നര മണിക്കൂർ പ്രസംഗിച്ചു, നല്ല പ്രസംഗമായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഓർക്കും, അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ മാലാഖമാർ പാടിയല്ലോ യേശു ജനിച്ചപ്പം, യേശു ജനിച്ചപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാലാഖമാർ പാടി, ഇടയന്മാർ കേട്ടു, ബാക്കിയുള്ളവരൊന്നും കേട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചത്, ബാക്കിയുള്ളവർക്കൊക്കെ വീടുണ്ടായിരുന്നു, വീടടച്ചിങ്ങനെ സ്വഭാവമായിട്ട് കിടന്നുണ്ട്, അവന്മാരതൊന്നും കണ്ടുമില്ല കേട്ടുമില്ല, ലവന്മാർക്ക് വീടില്ലായിരുന്നു. അപ്പം നമ്മുടെ ഇല്ലായ്മകൾ നമുക്ക് എന്തായി തീരുകയാണ്? ദൈവത്തെ കാണാനുള്ള വലിയ സാഹചര്യത്തെ ഒരുക്കുകയാണ്. വലിയൊരു ഫിലോസഫിയാണ് അദ്ദേഹം അന്ന് അവിടെ അവതരിപ്പിച്ച്. കാരണം നമുക്ക് നമ്മുടെ മുകളിൽ, നമ്മൾ ഈ ഒന്നുമില്ലാതെ കിടന്നവൻ മുകളിലോട്ട് നോക്കുമ്പോൾ നക്ഷത്രം കണ്ടു, വീട്ടിനകത്ത് കിടന്ന മുകളിലോട്ട് നോക്കുമ്പോൾ സീലിംഗ് ഫാൻ കണ്ടു, വേറൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ അനുഗ്രഹം എന്ന് കരുതുന്ന പലതും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിരിക്കും എന്നുള്ളൊരു ആശയമാണ് അന്ന് തിരുമേനി അവിടെ അവതരിപ്പിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 30 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറഞ്ഞു. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് മിനിമലിസം എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഇവർ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അവകാശികളാണ് എന്ന് അഭിമാനിക്കുകയും അത് നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുന്ന നമ്മളുടെ ലളിത ജീവിതം എവിടം വരെ എത്തി എന്നാണ് ഓരോരുത്തരും പരിശോധിക്കുന്നത്. ഇപ്പം എൻ്റെ പോയിന്റ് അവിടെയാണ്, നമ്മൾ പറയും, ഞാൻ ഈ ഓർത്തഡോക്സി എന്ന് പറയുമ്പം ഈ മലങ്കര ഓർത്തഡോക്സ് സഭയെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. എന്നെ ധാരാളം കത്തോലിക്കർ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, സത്യവിശ്വാസികൾ എന്നുള്ളേ ഉള്ളൂ ഓർത്തഡോക്സി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർത്താവും അപ്പോസ്തലന്മാരും എന്ത് ചെയ്തോ എന്ത് പഠിപ്പിച്ചോ അതിനെ ഡയറക്റ്റായിട്ട് കലർപ്പില്ലാതെ ഫോളോ ചെയ്യുന്നവൻ ആരോ അവൻ ഓർത്തഡോക്സ് ആണ്, അത് ഏത് വിഭാഗത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, ഓർത്തഡോക്സ്, യാക്കോബായ, കത്തോലിക്ക, ഇങ്ങനെ ഇപ്പം എന്നെ പറ്റി വലിയ ആരോപണമുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. കാരണം ഈ ഭാഷ കൊണ്ട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ, അതുകൊണ്ട് ഇത് എപ്പോഴും ഇത് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കൽ കൂടെ വിശദീകരിക്കാം, കേരളത്തിൽ ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, കത്തോലിക്കരുണ്ട്, ഇത് മൂന്നുമാണല്ലോ നമുക്ക് നിരന്തരമായിട്ട് രംഗത്ത് വരുന്നത്. ഇപ്പം ഇതേക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ഓർത്തഡോക്സുകാർ എല്ലാവരും തന്നെ യാക്കോബായക്കാരാണ്. കാരണം യാക്കോബ് കുർബാനയുടെ കാലത്ത് ഈ പിന്നെ കൽക്കിയൻ സുന്നതോസും ഒക്കെ കഴിഞ്ഞ് മിയാഫൈസിറ്റിസം വന്നു കഴിഞ്ഞപ്പോൾ അന്ത്യോക്യ പാത്രിക്കസിനെ ഡീപ്പോസ് ചെയ്യുകയും അന്ത്യോക്യയിൽ സുറിയാനി സത്യവിശ്വാസത്തിന് പിന്തുടർച്ചക്കാരില്ലാതെ വരികയും ചെയ്തപ്പം യാക്കോബ് കുർബാനയാണ് അന്ത്യോക്യ സിംഹാസനത്തിൽ പാത്രിക്കസിനെ ഉണ്ടാക്കുകയും വേഷപ്രച്ഛന്നനായി നടന്ന 1000 ബിഷപ്പുമാരെ വാഴിക്കുകയും അങ്ങനെ സഭയെ ഉറപ്പിച്ചു നിർത്തുകയും സത്യവിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത യാക്കോബ് ബുർദാനയാണ്. ഈ യാക്കോബ് ബുർദാനയുടെ പേര് എല്ലാ ഓർത്തഡോക്സുകാരും 5 തുപ്തേനി വായിക്കുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ യാക്കൂബ് ബുർദാന ഉറപ്പിച്ച സത്യവിശ്വാസം ഏതോ ആ സത്യവിശ്വാസം അണുവിട വ്യതിചലിക്കാതെ ആ സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ് മലങ്കര ഓർത്തഡോക്സ് സഭക്കാർ. ഇപ്പൊ മലങ്കരയിൽ ഓരോ ഓർത്തഡോക്സുകാരനും ആ അർത്ഥത്തിൽ യാക്കോബായക്കാരനാണ്. കാരണം യാക്കോബ് ബുർദാനയുടെ അനുയായികൾ തന്നെയാണ് അവർ, കാരണം വിശ്വാസപരമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം മലങ്കരയിലെ ഓരോ ഓർത്തഡോക്സുകാരനും യാക്കോബായക്കാരനാണ്. ഇനി അടുത്തത് യാക്കോബായക്കാരെ നോക്ക്. യാക്കോബായക്കാര് ഓരോ യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനുമാണ്. കാരണം ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവിശ്വാസം. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, ഡോക്സ എന്ന് പറഞ്ഞാൽ പ്രൈസ്. അപ്പോൾ ഓർത്തോഡോക്സ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിഭാഗമാണ്. അപ്പം ഓരോ യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനാണ്, കാരണം അവൻ്റെ സ്തുതി ചൊവ്വല്ലേ, ഞാൻ വിശ്വസിക്കുക ആണെന്നാണ്. കൃത്യമായ ദൈവശാസ്ത്രത്തോടെ, വ്യക്തമായ ദൈവബോധ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാണ് യാക്കോബായക്കാർ. അപ്പം ആ അർത്ഥത്തിൽ നോക്കുമ്പം ഓരോ യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനാണ്. ഓരോ യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനും ഓരോ ഓർത്തഡോക്സുകാരനും യാക്കോബായക്കാരനുമാണ്. ഇനി യാക്കോബായക്കാരെയും ഓർത്തഡോക്സുകാരെയും ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഒരുമിച്ച് ഏറ്റുപറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ഒരുമിച്ച് ചേർന്നാൽ കത്തോലിക്കരുമാണ്. കാരണം അവർ കാതോലികമായ സഭയിലാണ് വിശ്വസിക്കുന്നത്, സാർവത്രിക സഭയിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ മാറുക. അപ്പൊ ഇതിനകത്ത് ബാക്കിയെല്ലാം ടെക്നിക്കൽ ടേംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സുകാരെന്ന് ഞാൻ പറയുമ്പം സത്യവിശ്വാസം, നിങ്ങൾ ആര് കർത്താവിന്റെ ഉപദേശത്തെ കലർപ്പില്ലാതെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന അവരല്ല ഓർത്തഡോക്സുകാരൻ, അവരാണ് ഓർത്തഡോക്സുകാർ. അപ്പൊ ഓരോ ഓർത്തഡോക്സുകാർക്കും ഈ സ്വയം പരിശോധിക്കാനുള്ള സമയമാണ്. കർത്താവിന്റെ ആശയത്തെ ആണ് ഇവർ വേറൊരു ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ലൈഫ് എവിടം വരെ എത്തിയിരിക്കുന്നു? യേശുക്രിസ്തു പഠിപ്പിച്ച, മലയിലെ പ്രസംഗത്തിൽ പഠിപ്പിച്ച മുഴുവൻ അതേ സിമ്പിൾ ലൈഫാണ്. സിമ്പിൾ ലൈഫിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക, ഷെയർ ചെയ്യുക, കൂടുതൽ കൂട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല. ഈ സമുദ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഗ്ലോറി എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഇങ്ങനെ പൊസഷൻ കൊണ്ടാണ് മനുഷ്യൻ ഗ്ലോറി ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്ന ആൾക്ക് ഇന്ന ഇന്നതെല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു കാറ് കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പത്രത്തിലുണ്ടായിരുന്നു, ലംബോർഗിനി. പക്ഷേ പിന്നെ പ്രളയം വന്നപ്പം ആ പുള്ളിക്കാരത്തി ഒരു ചെമ്പിനകത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ കണ്ടത്. അപ്പം മനുഷ്യർക്ക് അത്ര വലിയ ആവശ്യമൊന്നുമില്ല, ഒരു മാരുതി കാറിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി ഈ പൊസഷൻ കൊണ്ടാണ് മനുഷ്യൻ ഗ്ലോറി ഉണ്ടാക്കുന്നത്. ഇപ്പം എന്നാ നമ്മുടെ ആരാണ്, യൂസഫലി വലിയ കോടീശ്വരനാണ്. അപ്പം അദ്ദേഹം വരുമ്പോൾ ഒരു പ്രസക്തി കാര്യം എന്താണ്, അദ്ദേഹത്തിന് കുറേ പൊസഷൻസ് ഉണ്ട്. ഈ പൊസഷൻസിനാണ് നമ്മൾ അദ്ദേഹത്തിന് ഗ്ലോറി ആഡിയത്. നിങ്ങളിപ്പോൾ സമുദ്രത്തിലോട്ട് നോക്ക്, സമുദ്രത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗ്ലോറി ആയിട്ട് വരുന്ന നീലത്തിമിംഗലം വരുന്നു. ഓ, അന്നത്തെ നമ്മൾ സമുദ്രത്തിൽ പോവാം, നമ്മളെല്ലാം കൂടെ മലയാളികളൊക്കെ കിടയാ മനോരമയുടെ ലേഖകനുണ്ട്, നമ്മൾ പോവാം. അപ്പം നീലത്തിമിംഗലം വരുമ്പോഴേക്കും ഉണ്ടോ, നീലത്തിമിംഗലം വരുന്നു. അന്നത്തെ മനോരമയുടെ ലേഖകൻ ചോദിക്കും, പുള്ളിക്ക് എത്ര മാളുണ്ട്, ഹെലികോപ്റ്റർ എത്ര എണ്ണമുണ്ട് സ്വന്തമായിട്ട്, അതുപോലെ എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട്, ഇതൊന്നും ചോദിക്കാറ്. കാരണം നീലത്തിമിംഗലത്തിന്റെ ഗ്ലോറി അതിൽ തന്നെയാണ്. നീലത്തിമിംഗലം കൂവിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ നെറ്റ്വർക്കിന്റെ ഒന്നും സഹായം ഇല്ലാതെ 7000 കിലോമീറ്റർ അപ്പുറമൊക്കെ ശബ്ദം കേൾക്കും. ഫ്രാൻസിന്റെ തീരത്തു നിന്ന് ഒരു നീലത്തിമിംഗലം ശബ്ദം പുറപ്പെടുവിച്ചാൽ ന്യൂയോർക്കിന്റെ തീരത്ത് നിൽക്കുന്ന അതിന്റെ ഇണത്തിമിംഗലത്തിന് ആ ശബ്ദം കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അതാണ് സൃഷ്ടിയുടെ വൈചിത്രം. പാരീസിന്റെ തീരത്തു നിന്ന് ഒരു തിമിംഗലത്തിന് ന്യൂയോർക്കിന്റെ തീരത്ത് കിടക്കുന്ന തിമിംഗലത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ തക്ക സംവിധാനം അതിന്റെ സൃഷ്ടാവ് അതിന് കൊടുത്തിരിക്കുന്നു. ഒരു തിമിംഗലത്തിന്റെ നാക്കിന് മാത്രം
നമ്മുടെ കരയിൽ ഒരു ആനയുടെ തൂക്കമുണ്ട്. ഇതിപ്പോ ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ഒന്നും നുണയൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പോയി ഗൂഗിൾ ചെയ്ത് നോക്കുക, ഒരു തിമിംഗലത്തിന്റെ നാക്കിന് മാത്രം ഒരു ആനയുടെ തൂക്കമുണ്ട്. അത്ര വലിയ ജീവിയാണ്. അപ്പൊ അതുപോലെ ചെറിയ ചെറിയ ജീവികളുണ്ട് സമുദ്രത്തിൽ. അതിനെല്ലാം ആ സമുദ്രത്തിൽ സ്പേസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ഗ്ലോറി അതിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആരും സ്വകാര്യ സ്വത്തൊന്നും സമ്പാദിക്കുന്നില്ല, ചൂഷണം ചെയ്യുന്നില്ല. കരയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വന്നിട്ട് തൻ്റെ പാഠപുസ്തകം തന്നെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, പറവകളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കടപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല. നിങ്ങൾ വയലിലെ താമരകളെ നോക്കുക. എന്നിട്ട് കർത്താവ് പറയുക, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും, ഇപ്പൊ ഏറ്റവും ഉന്നതനായ രാജാവാണ് സോളമൻ. സോളമന്റെ വേഷമെല്ലാം ധരിച്ചു വെച്ചിട്ടും സോളമൻ ഈ പുഷ്പങ്ങളുടെ അത്രയും ഭംഗി വന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് കർത്താവ് ഈശോ മിശിഹ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അധികം വ്യഗ്രത കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മിനിമലിസം എന്നൊരാശയത്തിൽ ആധുനികമായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ആശയങ്ങൾ കേൾക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് ദാറ്റ്സ് ദ ഹാർട്ട് ഓഫ് ഓർത്തഡോക്സി. ഓർത്തഡോക്സിയുടെ ഹൃദയമാണ്, അതാണ് ഓർത്തഡോക്സ്. മരക്കുരിശ് വെക്കുക, സിമ്പിളായിട്ട് ജീവിക്കുക, പൊസഷൻസ് കുറയ്ക്കുക, ആഡംബരങ്ങളും അലങ്കാരങ്ങളും കുറയ്ക്കുക, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. ഇതൊക്കെയാണ് ഓർത്തഡോക്സിയുടെ മുഖമുദ്ര. നമ്മൾ അവിടെ നിന്നെല്ലാം ഒരുപാട് യാത്ര ചെയ്ത് മാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ലോകം എന്ത് ചെയ്യുകയാണ്? മൂഢജാതിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും എന്ന തിരുവെഴുത്തിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ലോകത്തിലെ ആളുകൾ ആ ആശയങ്ങൾ എടുക്കുകയാണ്. മഹാത്മാഗാന്ധി അതിലാണ് ആകൃഷ്ടനായി. മഹാത്മാഗാന്ധി കുറച്ച് കാര്യങ്ങൾ ആശ്രമ ജീവിതത്തെക്കുറിച്ചും ഈ സ്വയം പര്യാപ്തതയെക്കുറിച്ചും ഗ്രാമസ്വരാജിനെക്കുറിച്ചും ചർക്കയിൽ നൂലുണ്ടാക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഗാന്ധി പറഞ്ഞ ഇതേ ആശയങ്ങൾ തന്നെയാണ്. അപ്പം ഇതേ ആശയങ്ങൾ കാലാകാലങ്ങളിൽ പലരിൽ നിന്ന് മുഴങ്ങിയിട്ടുണ്ട്. ഏറ്റവും ആധുനികമായിട്ട് ഇപ്പം ലോകപ്രസിദ്ധരായ ഈ കോടീശ്വരന്മാർ, അവരിൽ നിന്നാണ് ഇത് മുഴങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞത്. ഈ നമ്മുടെ കർത്താവിൻ്റെ ആശയങ്ങൾ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു സത്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഈ കൊറോണ കാലഘട്ടം നമ്മുടെ ലൈഫിനെ പുനഃപരിശോധിക്കുവാനുള്ള സമയമാകട്ടെ. ജസ്റ്റ് ഗൂഗിളിൽ മിനിമലിസം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, അവരെന്താണ് പറയുന്നത് നോക്കുക, തിരുവെഴുത്ത് എന്താണ് പറയുന്നത്, കർത്താവ് ഈശോ മിശിഹ എന്താണ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാരെന്താണ് പഠിപ്പിച്ചത്, സഭാപിതാക്കന്മാരെന്താണ് പഠിപ്പിച്ചത്, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഓർത്തഡോക്സ് പ്രാക്ടീസ് എവിടം വരെ എത്തിയിരിക്കുന്നു, എത്രമാത്രം നമ്മൾ അതിൽ വിശ്വസ്തരാണ് എന്ന് സ്വയം പരിശോധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.